Kitchen! അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് കൊണ്ട് ഷവർമയാണ്. ഇത് നമ്മളെ കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്, പക്ഷേ കുബൂസിന് പകരം ബ്രെഡാണ് വെക്കുന്നതെന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ ഈസിയാണ് ഇത് ചെയ്യാൻ. ബ്രെഡ് കൊണ്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുബൂസ് ഉണ്ടാക്കാൻ വേണ്ടി കുഴച്ച് വയ്ക്കുകയോ ചൂടുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ ഈസിയായിട്ട് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 10 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. 4 ഭാഗവും സൈഡ് കട്ട് ചെയ്ത ബ്രെഡാണ്. പിന്നെ 1/2 കപ്പ് ക്യാരറ്റ്, 1/2 കപ്പ് ക്യാബേജ്, 1/4 കപ്പ് ഉള്ളി, 1/4 കപ്പ് തക്കാളി, 1/2 കപ്പ് കുക്കുംബർ, 1/2 കപ്പ് ക്യാപ്സിക്കം, പിന്നെ 1 ടീസ്പൂണ് ഒലീവ് ഓയിൽ. ഇനി ഇതിലേക്ക് ചിക്കനും മയോണൈസും ആവശ്യമാണ്. മയോണൈസും ചിക്കനും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. മയോണൈസ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കോഴിമുട്ട, പിന്നെ 1/4 ടീസ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഉപ്പ്, 3 ടീസ്പൂൺ തൈര്, നല്ല പുളിയുള്ള തൈര് വേണം, പിന്നെ 2 അല്ലി വെളുത്തുള്ളി, 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ. ഇനി നമുക്ക് ഇതെല്ലാം മിക്സിയിൽ ഇട്ടെടുത്ത് അടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഉപ്പ്, 2 അല്ലി വെളുത്തുള്ളി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായി അടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 3 ടീസ്പൂണ് തൈര് ഒഴിച്ചെടുക്കുക. ഇതിന് നന്നായി അടിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കുക. ഇനി ഇത് അടച്ചു വെച്ച് 1-3 മിനിറ്റ് നിർത്താതെ അടിക്കണം. ഇതിപ്പോൾ നമ്മൾ 3 മിനിറ്റ് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇത് റെഡി ആയിക്കണോ നോക്കാം. ഇപ്പം നല്ല ടൈറ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഈ പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇങ്ങനെ നല്ല ഷവർമ ഉണ്ടാക്കണേക്ക് ഇങ്ങനെ നല്ല ടൈറ്റ് ആവണം. നമ്മളെ മന്തിയിലേക്കൊക്കെ ആണെങ്കിൽ ഇത്ര ടൈറ്റ് ആവണമെന്നില്ല. ഷവർമയിലേക്ക് ആവശ്യമായ ചിക്കന് മാരിനേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ സോയാ സോസ്, 1/2 ടീസ്പൂൺ തൈര്, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം ചേർത്ത് ഇവയെല്ലാം ചേർത്തിട്ട് നമുക്ക് ചിക്കനില് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 1/2 മണിക്കൂർ
മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനാണ്. ചിക്കൻ ഒക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഈ ഓയിൽ നന്നായി ചൂടായി വരട്ടെ. ഓയിൽ ഇപ്പൊ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. നന്നായി ഫ്രൈ ആയി വരട്ടെ. ഇപ്പൊ നമ്മൾ ചിക്കൻ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇനി ഇത് ഒന്ന് ക്രഷ് ചെയ്യണം. ഇനി ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഷവർമ മിക്സ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് വെച്ച കുക്കുംബറും ക്യാപ്സിക്കും ടൊമാറ്റോ ക്യാരറ്റ് സവാള ക്യാബേജ് ഇവയെല്ലാം ഒരു പാത്രത്തിലേക്ക് ആഡ് ചെയ്യാം. ഇനി അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്യാം. ഇനി 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുക. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യുക. 1 ടീസ്പൂൺ ഒലീവ് ഓയിൽ ആഡ് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മയോണൈസ് കൂടി ആഡ് ചെയ്തിട്ട് 2 ടീസ്പൂണാണ് ആഡ് ചെയ്യേണ്ടത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ഷവർമ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ മോഡേണിൻ്റെ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി പ്രസ് ചെയ്ത് പരത്തി കൊടുക്കുക. ഈ ബ്രെഡ് റോള് ചെയ്യുമ്പോൾ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പരത്തി കൊടുക്കുന്നത്. ഇനി അടുത്ത ബ്രെഡും അതുപോലെ നന്നായി പ്രസ് ചെയ്ത് പരത്തി കൊടുക്കുക. ഇത് എനിക്കിവിടെ ചെറിയ ബ്രെഡാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൻ്റെ വലിയ ഇതിലും കൂടുതൽ വലിപ്പമുള്ള ബ്രെഡ് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കുറച്ചും കൂടി മസാല കൂടുതൽ കൊള്ളും. എനിക്കിവിടെ ഇതിൽ 1 ടീസ്പൂൺ മസാല ഇടാൻ പറ്റുന്നുള്ളൂ. ഇനി പരത്തി വെച്ച ബ്രെഡ് എടുത്ത് വെച്ചിട്ട് അതിക്ക് 1 ടീസ്പൂണ് ഷവർമ മസാല ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് റോൾ ചെയ്ത് കൊടുക്കുക. ഇതങ്ങനെയാണ് റോൾ ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് ബ്രെഡ് എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഷവർമ മിക്സ് ആഡ് ചെയ്യുക. എന്നിട്ട് റോൾ ചെയ്യാം. നിങ്ങൾ റോൾ ചെയ്യുമ്പോൾ കറക്റ്റായി റോളായി നിൽക്കണില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഉണ്ടാക്കി വെച്ച മയോണൈസിൽ ബാലൻസ് ഉണ്ടെങ്കിൽ അത് ബ്രെഡിൻ്റെ ഏറ്റവും സൈഡിൽ അപ്ലൈ ചെയ്തിട്ട് റോൾ ചെയ്തൊന്ന് ഒട്ടിച്ച് വെച്ചാൽ മതി. അപ്പോൾ കറക്റ്റ് റോളായി നിന്നോളും. അപ്പം നമ്മളെ ഈസി ആൻഡ് ടേസ്റ്റി ബ്രെഡ് ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നല്ല ടേസ്റ്റ്. നമ്മൾ കടയിൽ നിന്ന് മേടിച്ചാൽ അതേ ടേസ്റ്റ് തന്നെയാണ്. കുബ്ബൂസ് ഉണ്ടാക്കേണ്ട പണിയൊന്നുമില്ല, ഒരു ബ്രെഡ് കൂടിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. നമ്മൾ ചിക്കൻ മാത്രം ഒന്ന് ഫ്രൈ ചെയ്താൽ മതി, ബാക്കിയെല്ലാം കട്ട് ചെയ്തിട്ടാൽ മതി. നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ, അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ, താങ്ക് യു. Yeah, I mean...